എൻ്റെ ഫ്രണ്ട് ഒരു മൾട്ടിമീറ്റർ മേടിച്ചിരിക്കുകയാണ്. ഈ ഒരു മൾട്ടിമീറ്ററിന് സാധാ മൾട്ടിമീറ്ററിനെക്കാട്ടിലും ഒരു ഫീച്ചറും കൂടെ എക്സ്ട്രാ ഉണ്ട്. ഈ പ്രൈസ് റേഞ്ചിൽ ഇതുപോലെ ഫീച്ചർ തരുന്ന വേറൊരു മൾട്ടിമീറ്റർ ഇല്ല. ആ ഒരു ഫീച്ചർ എന്തൊക്കെയാണെന്ന് ഈ വീഡിയോയിലൂടെ കാണാം. ബോക്സ് തുറക്കുമ്പോൾ ഇതുപോലത്തെ രണ്ട് പ്രോബ്സ് ഉണ്ട്. ബോക്സിൽ അടുത്തായിട്ട് ഇതുപോലത്തെ ഒരു യൂസർ മാനുവലും കൂടെയാണ് കൊടുത്തിരിക്കുന്നത്. അവസാനമായിട്ട് ഈ ബോക്സിലെ മൾട്ടിമീറ്റർ ആണ് കൊടുത്തിരിക്കുന്നത്. നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ബ്ലാക്ക് കളർ മൾട്ടിമീറ്റർ ആണ്. തെമിസ്റ്റോ എന്ന ബ്രാൻഡിന്റെ THM98 എന്ന് പറയുന്ന മോഡലാണ്. മൂന്ന് ചെറിയ സൈസിലുള്ള ബാറ്ററി ഇതിൻ്റെ കൂടെ കിട്ടും. ഇതിന്റെ പുറകുഭാഗം തുറന്നിട്ട് ആ ഒരു ബാറ്ററി ഇതിന്റെ അകത്ത് ഇൻസേർട്ട് ചെയ്യാവുന്നതാണ്. കുറഞ്ഞ റേറ്റിലുള്ള മൾട്ടിമീറ്ററിന് ഇല്ലാത്ത ഫീച്ചർ എന്താന്ന് വെച്ചാൽ ഇതിന്റെ അകത്ത് NCV എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്. NCV എന്ന് പറഞ്ഞാൽ നോൺ കോൺടാക്ട് വോൾട്ടേജ്. നിങ്ങൾ എവിടെയെങ്കിലും പണിക്ക് പോകുമ്പോൾ നിങ്ങളുടെ ഈ ടെസ്റ്റർ ഒന്നുമില്ല, നിങ്ങൾക്ക് അതിന്റെ അകത്ത് വോൾട്ടേജ് ഒന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ ഈ ഒരു മീറ്റർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റിന്റെ വയർ എവിടെയെങ്കിലും ബ്രേക്ക് ആയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ടെസ്റ്റർ ഉപയോഗിച്ചും കണ്ടുപിടിക്കാൻ സാധിക്കുന്നതാണ്. ഈ NCV എന്ന ഫീച്ചർ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഒരു പ്രോബ് ഉപയോഗിച്ചും ചെക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഈ കാണുന്ന NCV-ന്റെ സെൻസർ ഉപയോഗിച്ചും ചെക്ക് ചെയ്യാവുന്നതാണ്. ഇതിന്റെ അകത്ത് പ്രോബ് ഇല്ല, നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഈ ഒരു ചാർജറിനകത്ത് ചെക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് ബീപ്പ് സൗണ്ടും വരും. അതുപോലെ തന്നെ NCV എന്ന് പറഞ്ഞ ലൈറ്റും വർക്ക് ആകുന്നത് നിങ്ങൾക്ക് ഇതിന്റെ അകത്ത് കാണാൻ സാധിക്കുന്നതാണ്. ഡിസ്പ്ലേക്കകത്ത് H എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. H എന്ന് പറയുന്നത് ഹൈ ആണ്. അതിലേക്കൂടെ വോൾട്ടേജ് പാസ് ആകുന്നുണ്ടെങ്കിൽ H എന്ന് പറഞ്ഞ് കാണിക്കും. ഇനി സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. സ്വിച്ച് ഓഫ് ആക്കിയിട്ടുണ്ട്. ഇപ്രാവശ്യം സെൻസർ ഉപയോഗിച്ചിട്ടല്ല, അതിന്റെ ഒരു പ്രോബ് ഉപയോഗിച്ചിട്ടാണ്. ഒരു പ്രോബ് അതിന്റെ സോക്കറ്റിലേക്ക് ഞാൻ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നോക്കുമ്പോൾ സ്വിച്ച് ഓഫ് ആയിട്ട് പോലും അതിൻ്റെ അകത്ത് ലോ എന്ന് പറഞ്ഞാണ് കാണിക്കുന്നത്, L. ഇനി ടെസ്റ്റർ ഉപയോഗിച്ച് ചെക്ക് ചെയ്യാൻ. അപ്പോൾ ആ സ്വിച്ച് ഓഫ് ആക്കുമ്പോൾ ടെസ്റ്ററിനകത്ത് യാതൊരു ലൈറ്റും കത്തുന്നില്ല. ഇനി ഓൺ ആക്കുമ്പോൾ ആ ടെസ്റ്റർ വർക്ക് ആകുന്ന കണ്ടില്ലേ. എന്തുകൊണ്ടാണ് ഇത് ലോ ഹൈ എന്ന് കാണിക്കുന്നത് എന്ന് വെച്ചാൽ ഈ മൾട്ടിമീറ്ററിനകത്ത് NCV ഉപയോഗിച്ച് നമ്മൾ വോൾട്ടേജ് ആണ് ചെക്ക് ചെയ്യുന്നത്. പക്ഷേ ഇതൊരു ചെറിയ കറണ്ട് ഇതിൻ്റെ അകത്തു നിന്ന് എടുത്തിട്ടാണ് വോൾട്ടേജിനെ ചെക്ക് ചെയ്യുന്നത്. ഞാൻ പറയുന്നത് ശരിയാണോ എന്നറിയില്ല, എന്നാലും എനിക്ക് തോന്നിയ ഒരു കാര്യം പറയാം. ഒരു കണ്ടക്ടറിൽ കൂടെ കറണ്ട് പോവുകയാണെങ്കിൽ അവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. ഈ ഒരു മാഗ്നറ്റിക് ഫീൽഡിന്റെ അടുത്ത് കൂടെ ഒരു കണ്ടക്ടറോ അല്ലെങ്കിൽ ഒരു സെൻസറോ പാസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് ചെറിയൊരു കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ അവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാകുമല്ലോ. ആ ഒരു ഫീൽഡിന്റെ ഇന്റൻസിറ്റി എത്രമാത്രം തീവ്രത അതിൻ്റെ അകത്തുണ്ടോ അതനുസരിച്ചാണ് ഇത് ഹൈ ആണോ ലോ ആണോ എന്ന് കാണിക്കുന്നത്. ചിലപ്പോൾ ഈ സെൻസർ ഇങ്ങനെയായിരിക്കും വർക്ക് ചെയ്യുന്നത്. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിക്കാം, ഈ ഒരു വയറിന്റെ അടുത്ത് കൊണ്ട് വെച്ചിട്ട് തന്നെ ബീപ്പ് സൗണ്ടും ലോവും ഹൈയും ഒന്നും കാണിക്കാത്തതെന്ന്. അതിനുള്ള കാരണം, നേരത്തെ നമ്മൾ സ്വിച്ചിന്റെ അടുത്ത് വെച്ചപ്പോൾ ആ സ്വിച്ചിന്റെ അവിടം വരെയായിരുന്നു കറണ്ട് വന്ന് നിൽക്കുന്നത്. അപ്പോൾ ആ മാഗ്നറ്റിക് ഫീൽഡും ആ സ്വിച്ചിന്റെ ആ പ്രദേശത്ത് തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോഴാകുമ്പോൾ സ്വിച്ചിൽ നിന്ന് നല്ല മാറിയാണ് ഈ വയറ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ സ്വിച്ചിന്റെ ആ പോർഷൻ വരെ ഈ കറണ്ട് വന്ന് നിൽക്കുകയുള്ളൂ. ബാക്കിയുള്ള ഏരിയയിൽ അത്രമാത്രം ഇലക്ട്രിക് ഫീൽഡിന്റെ ഇന്റൻസിറ്റി ഉണ്ടാകത്തില്ല. അതുകൊണ്ട് തന്നെ ദൂരോട്ട് പോകും തോറും ഇതിന്റെ ലോ എന്നുള്ളത് കുറഞ്ഞു കുറഞ്ഞു വരുന്നതാണ് സ്വിച്ച് ഓഫ് ആക്കുന്ന സമയത്ത്. എന്നാൽ സ്വിച്ച് ഓൺ ആക്കിയാൽ ഇത് പഴയ പോലെ വർക്ക് ആകുന്നതുമാണ്. നിങ്ങളുടെ വീട്ടിന്റെ ഭിത്തിയുടെ അകത്തൂടെ വയറ് പോവുകയാണെങ്കിൽ അതും ഇത് ഉപയോഗിച്ച് ടെസ്റ്റ് ചെയ്യാവുന്നതാണ്. കാരണം ആ ഒരു വോൾട്ടേജിനെ ഇത് ഡിക്റ്റേറ്റ് ചെയ്തിട്ട് ഇതിലേക്കൂടെയാണ് വയറ് പോയത്, അതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതുമാണ്. ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ട് കിട്ടിയെങ്കിൽ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൊടുക്കണം. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.